കുടുംബത്തോട് വഞ്ചന തുടർന്ന് സിപിഎം നവീൻ ബാബുവിന്റെ കുടുംബത്തിന് നൽകിയ ഉറപ്പുകളെല്ലാം പാഴ്വാക്കായി മുൻകൂർ ജാമ്യം ലഭിച്ചാൽ പി പി ദിവ്യക്കെതിരെ പാർട്ടി നടപടി ആവശ്യമില്ലെന്ന നിലപാടിലേക്കും സി പി എം നീങ്ങിയേക്കും ദിവ്യക്ക് സംരക്ഷണം ഒരുക്കി പാർട്ടിയിലെ കണ്ണൂർ ലോബി എല്ലാ അർത്ഥത്തിലും നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പം ഉറച്ചു നിൽക്കുന്നുവെന്നായിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നടത്തിയ പരസ്യപ്രതികരണം ഉദ്യോഗസ്ഥരുടെ ആത്മാഭിമാനം ചോദ്യം ചെയ്യാൻ ആരെയും അനുവദിക്കില്ലെന്ന് പറഞ്ഞത് മുഖ്യമന്ത്രി സി പി എം അനുകൂലികളായ നവീൻ ബാബുവിന്റെ കുടുംബം ഈ വാക്കുകൾ ഉറച്ചു വിശ്വസിക്കുകയും ചെയ്തു പി പി ദിവ്യയ്ക്കൊപ്പം പാർട്ടി നിൽക്കില്ലെന്നായിരുന്നു കുടുംബത്തിന്റെ പ്രതീക്ഷ എന്നാൽ കഴിഞ്ഞ ദിവസം ചേർന്ന സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗ തീരുമാനം എല്ലാ പ്രതീക്ഷകൾക്കും എതിരായിരുന്നു മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി വന്നിട്ട് സംഘടനാ നടപടിയെക്കുറിച്ച് ആലോചിക്കാമെന്നായിരുന്നു മുഖ്യമന്ത്രി കൂടി പങ്കെടുത്ത യോഗത്തിലെ ധാരണ അതായത് പി പി ദിവ്യ കുറ്റക്കാരിയാണെന്ന അഭിപ്രായം പാർട്ടി നേതൃത്വത്തിലെ ഭൂരിഭാഗം നേതാക്കൾക്കും ഇല്ലെന്ന് സാരം മുൻകൂർ ജാമ്യാപേക്ഷ കോടതി അംഗീകരിച്ചാൽ അത് ദിവ്യയ്ക്ക് അനുകൂല നിലപാട് സ്വീകരിക്കാനുള്ള കാരണമായി പാർട്ടി കണക്കാക്കാനും സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ സംഘടനാ നടപടി ആലോചനയിൽ നിന്ന് തന്നെ സി പി എം പിന്നോട്ടു പോകും നവീൻ ബാബുവിന്റെ കുടുംബം വഞ്ചിക്കപ്പെടുകയും ചെയ്യും കേസെടുത്ത് ഒൻപത് ദിവസം കഴിഞ്ഞിട്ടും പി പി ദിവ്യ അറസ്റ്റ് ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘവും ഇതുവരെ തയ്യാറായിട്ടില്ല കീഴടങ്ങിയാൽ മാത്രം അറസ്റ്റ് എന്ന നിലപാടിലാണ് പോലീസ് ഫലത്തിൽ ദിവ്യയ്ക്ക് മുൻകൂർ ജാമ്യം കിട്ടുന്നതുവരെ അറസ്റ്റ് നടപടി ഒഴിവാക്കി നൽകുകയാണ് ആഭ്യന്തര വകുപ്പ് വീട്ടിൽ നിന്ന് കുടുംബ വീട്ടിലേക്കും തുടർന്ന് രഹസ്യ ഒക്കെ യഥേഷ്ടം സഞ്ചരിക്കാൻ അവസരമൊരുക്കി നൽകുന്ന പോലീസ് നയത്തിന് പിന്നിൽ മുഖ്യമന്ത്രിയും പൊളിറ്റിക്കൽ സെക്രട്ടറിയുമൊക്കെ ഉൾപ്പെടുന്ന കണ്ണൂർ ലോബിയാണെന്നതും തർക്കമില്ലാത്ത കാര്യം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ പരസ്യ എതിർപ്പ് പരിഗണിക്കാതെ ദിവ്യയ്ക്ക് അഭിഭാഷക സഹായവും സുരക്ഷയും കണ്ണൂരിലെ പാർട്ടി ലഭ്യമാക്കുന്നുണ്ട് നേരത്തെ സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന വിഷയം ചർച്ച ചെയ്തെങ്കിലും നടപടിയെടുക്കാതിരുന്നതും ഇതിനൊപ്പം ചേർത്ത് വായിക്കണം ജനം തിരുവനന്തപുരം